നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ എരിതിയിൽ വെന്തെരിഞ്ഞത് ഒരു കുടുംബത്തിലെ അഞ്ച് ആൾക്കാർ അതിദാരുണമായ സംഭവമാണ് വർക്കലയിൽ നിന്നും പുറത്തു വരുന്നത് ഒരു നാടിന് മാത്രമല്ല മനുഷ്യ മനസാക്ഷിയെ മുഴുവൻ അക്ഷരാർത്ഥത്തിൽ കണ്ണീരിലാക്കുകയാണ് വർക്കലയിൽ ഉണ്ടായ അപകടം കണ്ണീർ കടലായി മാറിയിരിക്കുകയാണ് ഒരു നാട് വർക്കലയിൽ വീടിന് തീ പിടിച്ച് എട്ട് മാസം പ്രായമുള്ള കുട്ടി ഉൾപ്പെടെ ഒരു കുടുംബത്തിലെ അഞ്ചു പേർക്ക് ദാരുണാന്ത്യം മൂത്ത മകന് ഗുരുതരമായി പൊള്ളലേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇരുചക്ര വാഹനങ്ങളും കാറും കത്തി നശിച്ചു വീട്ടിൽ നിന്ന് പുക ഉയരുന്നത് കണ്ട പ്രദേശവാസികൾ പോലീസിനെ അറിയിക്കുകയായിരുന്നു പോലീസും ഫയർഫോഴ്സുകാരും മണിക്കൂറുകൾ പരിശ്രമിച്ചാണ് തീ അണച്ചത് പുലർച്ചെ രണ്ടു മണിയോടെയാണ് സംഭവം ദളവാപുരം സ്വദേശി അറുപത്തിരണ്ട് വയസ്സുള്ള പ്രതാപൻ അൻപത്തിമൂന്ന് വയസ്സുകാരിയായ ഭാര്യ ഷേർലി ഇരുപത്തിയൊൻപത് വയസ്സുള്ള മകൻ അഖിൽ ഇരുപത്തിയഞ്ച് വയസ്സുള്ള മരുമകൾ അഭിരാമി എട്ട് മാസം പ്രായമുള്ള പേരക്കുട്ടി റയാൻ എന്നിവരാണ് മരിച്ചത് മൂത്ത മകൻ നിഹുൽ ഗുരുതരാവസ്ഥയിൽ പൊള്ളലേറ്റ് ആശുപത്രിയിലാണ് ഇരുനില വീടിന്റെ അകത്തെ എല്ലാ മുറികളിലേക്കും തീ പടർന്ന് പിടിച്ചിരുന്നു വീട്ടിൽ നിന്ന് പുക ഉയരുന്നത് കണ്ട് പ്രദേശവാസികൾ പോലീസിനെ അറിയിക്കുകയായിരുന്നു തുടർന്ന് ഫയർഫോഴ്സ് എത്തി തീ തീയണച്ചാണ് എല്ലാവരെയും പുറത്തെത്തിച്ചത് ഒരാൾക്ക് മാത്രമേ അപ്പോൾ ജീവൻ ഉണ്ടായിരുന്നുള്ളൂ വീടിന് പുറത്തുണ്ടായിരുന്ന കാറും കത്തി നശിച്ചു ഏറെ പണിപ്പെട്ടാണ് വെളുപ്പിന് ആറു മണിയോടെ ഒരുവിധം തീ തീയണയ്ക്കാൻ കഴിഞ്ഞത് വീടിന്റെ മുൻവശത്ത് നിർത്തിയിട്ടിരുന്ന ഇരുചക്ര വാഹനങ്ങൾക്കും തീ പിടിച്ചു പോർച്ചിൽ നിർത്തിയിട്ടിരുന്ന വാഹനത്തിനാണ് ആദ്യം തീ പിടിച്ചത് എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് എല്ലാവരും ഉറങ്ങുകയായിരുന്നതിനാൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് കുടുംബാംഗങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലെന്നും വീടിനുള്ളിൽ കുടുങ്ങിപ്പോയതാവാമെന്നുമാണ് ഫയർഫോഴ്സിന്റെ പ്രാഥമിക നിഗമനം അയൽവാസിയായ ശശാങ്കൻ എന്നയാളാണ് വീടിന് തീ പിടിച്ചത് ആദ്യം കണ്ടത് ശശാങ്കൻ ബഹളം വെച്ചതോടെയാണ് സമീപത്തെ മറ്റ് വീട്ടുകാർ ഉണർന്നത് തീ കണ്ട ഉടനെ ശശാങ്കന്റെ മകൻ പ്രതാപന്റെ മകൻ നിഖിലിനെ ഫോൺ ചെയ്തു നിഖിൽ ഫോൺ എടുക്കുകയും വീടിന് തീ പിടിച്ചുവെന്ന് പറഞ്ഞ് താഴേക്ക് ഇറങ്ങി വരികയും ചെയ്തിരുന്നുവെന്നും കുഞ്ഞിനെ എടുക്കട്ടെ എന്ന് പറഞ്ഞ് വീണ്ടും മുകളിലേക്ക് കയറി പോവുകയായിരുന്നു എന്നും വ്യക്തമാക്കി ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക സൂചന സംഭവത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് എന്നാലും വളരെ നിർഭാഗ്യകരമായ ഒരു സംഭവം തന്നെയാണ് വർക്കലയിൽ ഉണ്ടായിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത